വ്യക്തിയുടെയും ഹ്യൂമൻ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഡിസ്കവർ യുവർ സെൽഫ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മളെ തന്നെ കണ്ടെത്തുക, നമ്മളുടെ മാക്സിമൈസേഷൻ ചെയ്യുക എന്നുള്ളതാണ് ആ പർപ്പസ്. നമ്മളെ കണ്ടെത്തുകയും നമ്മളിലെ മാക്സിമം പൊട്ടൻഷ്യലിനെ പുറത്തേക്ക് എടുക്കുവാൻ വേണ്ടിയുള്ള നിരന്തരമായ പരിശ്രമമാണ് ഒരാളുടെ ജീവിത യാത്ര എന്ന് പറയുന്നത്. ആ യാത്രയിൽ അയാൾ ആഗ്രഹിക്കുന്ന ഡിസ്കവറി, അയാളെ കണ്ടെത്തുവാനുള്ള ആ യാത്രയിൽ, മാക്സിമൈസേഷൻ ചെയ്യുവാനുള്ള യാത്രയിൽ, എല്ലാ രീതിയിലും ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും, അത് പ്രൊഫഷണൽ ലൈഫ് ആവട്ടെ പേഴ്സണൽ ലൈഫ് ആവട്ടെ, അതിനെ മാക്സിമൈസേഷൻ ചെയ്യുക എന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ യഥാർത്ഥ പർപ്പസ്. പക്ഷെ ഈ പർപ്പസിലേക്ക് ആ ഹ്യൂമൻ ലൈഫിനെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും തടസ്സമായി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലനാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയിലും ഒരു ബിലീഫ് സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ആ ബിലീഫ് സിസ്റ്റം അയാളുടെ ജീവിത എൻവയോൺമെന്റിലൂടെയും അതുപോലെ എക്സ്പീരിയൻസിൽ നിന്നും എഡ്യൂക്കേഷനിൽ നിന്നും രൂപാന്തരപ്പെട്ട ഈ ബിലീഫ് സിസ്റ്റമാണ് അയാളെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടതുണ്ട്. മൂന്ന് തരം ബിലീഫ് സിസ്റ്റങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളെ കുറിച്ചുള്ള ബിലീഫ്. രണ്ട്, നിങ്ങൾക്ക് മറ്റുള്ളവരെ കുറിച്ചുള്ള ബിലീഫ്സ്. അതുപോലെ തന്നെ ലോകത്തിനെ കുറിച്ചുള്ള വിശ്വാസം. ഈ വിശ്വാസം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതല്ല എനിക്ക് ഇത്രയേ കഴിയുകയുള്ളൂ, ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പോവാൻ സാധിക്കില്ല എന്ന സെൽഫ് ബിലീഫ്സ്, ലിമിറ്റഡ് ആയിട്ടുള്ള സെൽഫ് ബിലീഫ്സിലാണെങ്കിൽ, അതല്ല ലോകത്ത് പ്രതിസന്ധി പ്രശ്നങ്ങളും മാത്രമേ ഉള്ളൂ, എനിക്ക് ഈ ലോകത്ത് വളരാൻ കഴിയില്ല എന്ന ഒരു ഒരു സെൽഫ് ലിമിറ്റഡ് അല്ലെങ്കിൽ ലോകത്തിനെ കുറിച്ചുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, തീർച്ചയായിട്ടും ഈ ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ വളർച്ചയെ തടുക്കും എന്നുള്ളതാണ്. അപ്പൊ ആരാണ് നമ്മുടെ വളർച്ചയെ തടുക്കുന്നത്? ഈ ബിലീഫ് സിസ്റ്റത്തിന്റെ മെന്റൽ പാറ്റേണാണ്. ഈ പാറ്റേൺ രൂപാന്തരപ്പെട്ടത് നിങ്ങളുടെ ജീവിതത്തിൽ തുടക്ക കാലഘട്ടത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്, ജീവിതത്തിന്റെ ഒരു 15 വയസ്സിന്റെ ഇടയിലായിട്ട് ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക്, അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ഒരു ലക്ഷ്യം പ്രാവശ്യം നിനക്കതിന് സാധിക്കില്ല എന്ന് പലരുമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. ഈ ഓരോ പ്രാവശ്യം പറയുന്ന സമയത്തും ഇതൊരു വലിയ സ്ട്രെങ്ത് ആയിട്ട്, ഇതിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ വ്യക്തിയുടെ സൈക്കോളജിക്കലായിട്ട് അയാൾ ആ ബിലീഫ് സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ്. ഈ വിശ്വാസം അവിടെ കടക്കുകയും വലിയ ലെവലിലേക്ക് ഹയർ ചെയ്യപ്പെടുമ്പോഴും അല്ലെങ്കിൽ വലിയ വലിയ ഓപ്പർച്യൂണിറ്റികൾ മുന്നിലുണ്ടാകുമ്പോഴും ഒരുപാട് സ്ട്രെങ്ത്തുകൾ വന്നെത്തിയ ശേഷവും വലിയ രീതിയിൽ ചിന്തിക്കുമ്പോഴും ഈ ഉൾവിളി അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടാകും, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള. ഒരുപാട് പ്രാവശ്യം, ഒരു ലക്ഷം പ്രാവശ്യം 15 വയസ്സാകുന്ന ഒരു വ്യക്തിയുടെ ചെവിയിലേക്ക് കേൾക്കുമ്പോൾ അത് പതിഞ്ഞ് അത് വലിയൊരു ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ എന്തെല്ലാം നാം ചെയ്യേണ്ടതുണ്ട്? അതുപോലെ തന്നെ മറ്റൊരു ബിലീഫ് സിസ്റ്റമാണ് ഇത്, നമ്മുടെ ഒരു എൻവയോൺമെന്റിലൂടെ നമുക്ക് കിട്ടിയ ഒരു ബിലീഫ് സിസ്റ്റമാണ്. അതുപോലെ എഡ്യൂക്കേഷനിലൂടെ ബിലീഫ് സിസ്റ്റങ്ങൾ വരാറുണ്ട്. നമ്മൾ കേട്ട പല അറിവുകൾ, പലതരത്തിലുള്ള സംഭാഷണങ്ങൾ നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നിന്നാവാം, അതല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളിൽ നിന്നാവാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച സ്കൂളുകളിൽ നിന്നാവാം, എവിടെ നിന്നും നിങ്ങൾ കേട്ട കുറച്ച് അറിവുകൾ, ആ അറിവുകളും പലപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. നിനക്ക് ഇത്രേ കഴിയുള്ളൂ, നിനക്ക് പഠിക്കാൻ സാധിക്കാത്ത വ്യക്തിയാണ്, നിനക്ക് ഉയരാൻ സാധിക്കാത്ത വ്യക്തിയാണ് എന്ന് തുടങ്ങിയ പലതരത്തിലുള്ള വാക്കുകൾ, അത് നിങ്ങളുടെ നിങ്ങൾ ആർജിച്ചെടുത്ത നിങ്ങളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും ലോകത്തിനെ കുറിച്ചും അവസരങ്ങളെ കുറിച്ചും വളർച്ചനെ കുറിച്ചും സക്സസിനെ കുറിച്ചൊക്കെ ആർജിച്ച അറിവുകളിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. ഫോർ എക്സാമ്പിള്, വണ്ടുകള്, സത്യത്തിൽ തന്നെ നമുക്കറിയാം വണ്ടുകളുടെ ശരീരത്തിനേക്കാളും ചെറുതാണ് അതിന്റെ ചിറകുകൾ എന്ന് പറയുന്നത്. പക്ഷേ വണ്ടുകളെ കുറിച്ച് ശാസ്ത്രം പറയുന്നത് അല്ലെങ്കിൽ എയറോഡൈനാമിക്കിന്റെ ശാസ്ത്രശാഖ പറയുന്നത് വണ്ടുകൾക്ക് പറക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു റീസൺ അവർ പറയുന്നത് വണ്ടുകളുടെ ശരീരത്തിനേക്കാളും ചെറിയ ചിറകുകളാണ്, പക്ഷേ വണ്ടുകൾ പറക്കുന്നുണ്ട്. അതിന്റെ കാരണം വണ്ടുകൾ എയറോഡൈനാം പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. ചില കാര്യങ്ങൾ നമ്മൾ ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവേണ്ടതുണ്ട്. പലപ്പോഴും നമ്മൾ ചെറുപ്പകാലങ്ങളിൽ കേട്ട ഒരു കാര്യമാണ് കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ പലപ്പോഴും നമ്മുടെ കൊത്തിൽ ഒതുങ്ങാത്ത ഒരു കമ്പം നമ്മൾ കാണുന്ന സമയത്ത് അതിനനുസരിച്ച് എൻ്റെ കൊക്ക് വലുതാക്കണം, അല്ലെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഉയരണം, എൻ്റെ സ്ട്രെങ്ത് കൂട്ടണം എന്നതിനെ കുറിച്ച് ചിന്തിക്കുവാനോ അത് പറഞ്ഞു തരാനോ ആരും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആ പഴയ വാക്യത്തിലേക്ക് നമ്മൾ ചുരുങ്ങുമ്പോൾ നമ്മുടെ വളർച്ച നമ്മൾ തന്നെ തടയപ്പെടുക, അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ പാറ്റേണിലെ ബിലീഫ് സിസ്റ്റം തടയുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസുകൾ, എക്സ്പീരിയൻസിലൂടെ, എഡ്യൂക്കേഷനിലൂടെ, എൻവയോൺമെന്റിലൂടെ ബിലീഫ് സിസ്റ്റം രൂപാന്തരപ്പെടുന്നു. ഇത് ഏറ്റവും കൂടുതൽ രൂപാന്തരപ്പെടുന്നത് ചെറുപ്പകാലങ്ങളിലാണ്. ഇതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏറ്റവും സിമ്പിളായിട്ട്, ലോകത്തിലെ ഏറ്റവും കരയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. ആനയെ നിങ്ങൾക്കറിയാം, ആന കൊണ്ടു നടക്കുന്നത് ഒരു മനുഷ്യൻ അതിന്റെ കാലിന്റെ വലിപ്പം പോലും
അറിവില്ലാത്ത ഒരു പാപ്പാൻ അതിനെ ഓടിച്ചുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് കൊണ്ടു നടക്കുമ്പോൾ സമയത്ത് ഓപ്പൺ പ്ലേസിലൂടെ കൊണ്ടു നടക്കുമ്പോൾ ഒരു കുട്ടിയെ കൊണ്ടു നടക്കുന്ന പോലെ കൊണ്ടു നടക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തില് ആന ഈ ഒരു പാപ്പാൻ അനുസരിക്കാനൊരു റീസൺ ഉണ്ട്. കാരണം ആനയുടെ കാലിലുള്ള ചങ്ങലയും അതുപോലെ തന്നെ ഈ പാപ്പാനൊക്കെ മറികടന്നത് മുന്നോട്ട് പോകാനുള്ള എല്ലാ ശക്തിയും അതിനുണ്ട്. പക്ഷെ ചെറുപ്പത്തിൽ അതിന്റെ മൈൻഡ് ബിലീഫ് സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചെറുതാവുന്ന സമയത്ത് ഇതേ ചങ്ങല ഉപയോഗിച്ച് കെട്ടുകയും അതോടൊപ്പം തന്നെ ആനപ്പാപ്പാനെ കബളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ചങ്ങല പൊട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പല പ്രാവശ്യം ശ്രമിച്ച സമയത്തും അതിന് സാധിക്കാതെയാകുകയും അതിന്റെ ഉള്ളിലൊരു മനസ്സിൽ രൂപാന്തരപ്പെട്ട ഒരു വിശ്വാസമുണ്ട്, ഇതെനിക്ക് പൊട്ടിക്കാൻ സാധിക്കില്ല, ഇയാളെ എനിക്ക് മറികടക്കാൻ സാധിക്കില്ല. ഈ വിശ്വാസം ആ ചെറുപ്പത്തിൽ രൂപാന്തരപ്പെട്ടത് കൊണ്ട് മാത്രമാണ് വലുതാകുന്ന സമയത്തും ആനക്ക് അല്ലെങ്കിൽ ആനയുടെ ആ ഒരു പാറ്റേണിൽ ആനെ കൊണ്ടുനടക്കാൻ പറ്റുന്നത്. അപ്പൊ ആനയുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെ ആണ് ആ വിശ്വാസം ഫിക്സഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തെയാണ് ചൂഷണം ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് മനുഷ്യന്റെ മനസ്സുകളിലേക്ക് പല സമയങ്ങളിലായിട്ട് കയറിപ്പോയ പല വിശ്വാസങ്ങളും, അത് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകളാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെന്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കിയ കാര്യങ്ങളാവാം, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം. ചിലപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ കാര്യം ചെയ്യുന്ന സമയത്ത് ഫെയിലിയർ ആയിട്ടുണ്ടാവും. ആ ഫെയിലിയർ ആയ റീസൺ കാരണം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നൊരു വിശ്വാസമാവാം. ഇതിനെയെല്ലാം പരിശോധന നടത്തിക്കൊണ്ട് എന്റെ ഉള്ളിൽ എന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്ന തെറ്റായ എന്തെല്ലാം വിശ്വാസം എന്നെ കുറിച്ചുണ്ട്, ഈ ലോകത്തിനെ കുറിച്ചുണ്ട്, മറ്റുള്ളവരെ കുറിച്ചുണ്ട്, ആ വിശ്വാസങ്ങളെ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അതിനെ ഡിലീറ്റ് ചെയ്യുക, നിരന്തരമായിട്ട് അതിനെ ഗെയിൻ സെറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പറയാനുള്ള നമുക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വേർഡാണ് ഐ ക്യാൻ ഡു ഇറ്റ്. എനിക്ക് ചെയ്യാൻ സാധിക്കും. നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നിനക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന ആ വാക്കിനെ, ആ ചിന്തകളെ മുഴുവനായിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്ന രീതിയിൽ എത്രത്തോളം ഉള്ളിൽ നിന്ന് വരുന്നുവോ അത്രത്തോളം അതിനേക്കാളും ശക്തമായിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഇതിനെ മറികടക്കാൻ നിരന്തരമായിട്ട് ആ ഒരു വാക്യത്തെ മനസ്സിലേക്ക്, ചിന്തകളിലേക്ക്, വാക്കുകളിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ആ വിശ്വാസത്തിൽ ഉള്ളിൽ കിടക്കുന്ന കഴിയാൻ കഴിയില്ല, ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ എന്ന വിശ്വാസത്തെ ഇറ്റ് ഇസ് പോസിബിൾ എന്ന വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ ഉന്നതമായ വിജയങ്ങൾക്ക് നിങ്ങളെ നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാൻ യാതൊരു തടസ്സവുമില്ല. നിങ്ങളുടെ തടസ്സം നിങ്ങളുടെ ലിമിറ്റഡ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ്, നിങ്ങളുടെ മെന്റൽ പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ പാറ്റേണിനെ നിരന്തരമായിട്ടുള്ള സെൽഫ് സജഷനും എട്രോ സജഷൻസും വെച്ചുകൊണ്ട് ഡിസ്ട്രോയ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട എം എ റഷീദ് വിത്ത് ദ പവർ ഓഫ് വേൾഡ് കമ്മ്യൂണിറ്റി ലീഡേഴ്സ്. താങ്ക് യു സോ മച്ച്.